ബിഎച്ച്പിയുടെ മതപരിവർത്തനം അഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. മതപരിവർത്തനത്തിൽ ആർഎസ്എസും യുഡിഎഫും കൈകോർക്കുന്നെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. രാജ്യത്താകെയുള്ള സാഹചര്യങ്ങളെടുത്താൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ പുനർ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേസുകൾ വന്നിട്ടുണ്ട്. അവിടുത്തെ സർക്കാരുകൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനത്തിനെതിരായിട്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഇവിടെ കേസിൻ്റെ ആവശ്യമേ ഇല്ല എന്ന്. ഇതെന്താണ് കാണിക്കുന്നത്? ഇത് ആർഎസ്എസുമായുള്ള ഒത്തുകളിയാണ്. ഉമ്മൻചാണ്ടിയും ആർഎസ്എസും കൂടി ഏതോ തലത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുന്നു. ആ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായുള്ള ചില നടപടികൾ നേരത്തെ തന്നെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുമുണ്ട്. മതപരിവർത്തനത്തിനെതിരെ NSS രംഗത്ത് നിർബന്ധിത മതപരിവർത്തനത്തോട് യോജിപ്പില്ലെന്നും ഹിന്ദു ഐക്യം തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോയാലും ആ മതത്തിൽ നിന്ന് തിരിച്ചു വന്നാലും അത് സമ്മർദ്ദത്തിലൂടെ ആകരുത് എന്നുള്ളത് മാത്രമേ NSS അഭിപ്രായം. മതപരിവർത്തനം സമ്മർദ്ദത്തിലൂടെ ആകരുത്, പരിവർത്തനം. ഒരു മനുഷ്യന് ഏത് മതത്തിൽ ഏത് മതം സ്വീകരിക്കണം എന്നുള്ള അവകാശം അവർക്കുണ്ട്. അത് ഉപേക്ഷിച്ച് വേറൊരു മതത്തിലേക്ക് പോകാനുമുള്ള അവകാശം അവർക്കുണ്ട്. ഇത് രണ്ടും അല്ലെങ്കിൽ ആ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള അവകാശം അവർക്കുണ്ട്. ഇത് ഒരു മതം സ്വീകരിച്ചാലും ആ മതത്തിൽ നിന്ന് തിരിച്ച്, ഞങ്ങൾ അന്ന് പറഞ്ഞ ഭൂരിപക്ഷ സമുദായ ഐക്യം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അന്നും പറഞ്ഞിട്ടുള്ളൂ, ഇന്നും പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഹിന്ദു ഐക്യം എന്നൊരു വാചകം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അത് ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഞങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല. കാരണം NSS ഒരു സെക്യുലർ പ്രസ്ഥാനമാണ്. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ VSന്റെ പരസ്യ പ്രതികരണം ശരിയായില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. VSന്റെ തെറ്റായ നിലപാട് അംഗീകരിക്കാനാകില്ല. ക്ഷമിക്കണം, സ്മാരകം തകർത്ത കേസിലെ പ്രതിയായ ലതീഷ് ചന്ദ്രനെ മഹത്വവൽക്കരിക്കുകയാണ് VS ചെയ്തത്. VS ശരിയായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ പാർട്ടി നിലപാടിനോട് യോജിക്കാതെ VS പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയാക്കപ്പെട്ട ലതീഷ് ചന്ദ്രനെ VS മഹത്വവൽക്കരിച്ചു. പോലീസ് റിപ്പോർട്ട് പാർട്ടി അവജ്ഞയോടെ തള്ളിക്കളയണമായിരുന്നുവെന്ന് VS പരസ്യമായി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരത്തോട് ജീവിക്കുന്ന ലതീഷ് ചന്ദ്രനെ VS അറിയാത്തതല്ല. പാർട്ടി വിരുദ്ധ വികാരത്തിനപ്പുറം പാർട്ടിയോട് ശത്രുതാ മനോഭാവം ലതീഷ് ചന്ദ്രനുണ്ടെന്നും സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ കോലം കത്തിക്കാൻ പരസ്യമായി തയ്യാറായ ലതീഷ് ചന്ദ്രനെ പാർട്ടിയിൽ നിന്നും മുമ്പേ പുറത്താക്കിയതാണ്. ലതീഷ് ചന്ദ്രനെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒഴിവാക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പാർട്ടി നേതൃത്വം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ലതീഷ് ചന്ദ്രൻ സ്റ്റാഫിൽ തുടർന്നത് VSന്റെ പ്രത്യേക മനോഭാവം കാരണമായിരുന്നു. അതേ മനോഭാവം തന്നെയാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ ലതീഷ് ചന്ദ്രൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ VS തുടരുന്നത്. VS അച്യുതാനന്ദൻ്റെ തെറ്റായ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ VS തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൃഷ്ണപിള്ള മന്ദിരം തകർത്ത സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് പങ്കുള്ളതായി സൂചന ലഭിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗളൂരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല അറിയിച്ചു. അത്തരം സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോയത്. വളരെ വിശദമായ അന്വേഷണം നടത്തിയിട്ടാണ് ഈ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത്. പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി. മാർച്ച് 31 വരെ പ്രവർത്തിച്ച ബാറുകൾക്ക് അപേക്ഷ നൽകാം. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. ജനുവരി ആദ്യവാരത്തോടെ ബിയർ വൈൻ പാർലറിന്റെ F11 ലൈസൻസ് അനുവദിക്കും. ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്നതിനായി അബ്കാരി ചട്ടം ഭേദഗതി ചെയ്താണ് വിജ്ഞാപനം ഇറക്കിയത്. നികുതി വകുപ്പാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. 2014 മാർച്ച് 31 വരെ തുറന്നു പ്രവർത്തിച്ച ബാറുകൾക്ക് F11 ലൈസൻസിനായി അപേക്ഷിക്കാം. അടഞ്ഞുകിടക്കുന്ന ബാറുകളിൽ ഇതിനായി എക്സൈസ് വകുപ്പ് നിലവാര പരിശോധന നടത്തും. കഴിഞ്ഞ 18 ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. ഞായറാഴ്ച ഡ്രൈഡേ പിൻവലിക്കാനും പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് നൽകാനുമായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. ഇതുപ്രകാരം ഡ്രൈഡേ പിൻവലിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വിജ്ഞാപനം പുറത്തിറങ്ങിയിരുന്നു.
ഇതിനു പിന്നാലെയാണ് ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള വിജ്ഞാപനവും ഇറങ്ങിയത്. ഇതോടെ കഴിഞ്ഞ ഓഗസ്റ്റ് 21 പ്രഖ്യാപിച്ച മദ്യനയത്തിൽ നിന്ന് സർക്കാരിന്റെ പിന്മാറ്റം പൂർത്തിയാവുകയാണ്. ഘട്ടംഘട്ടമായി ബാറുകൾ അടയ്ക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്നു മാറി ഘട്ടംഘട്ടമായി തുറക്കുന്നതിൽ എത്തി നിൽക്കുകയാണ് സർക്കാരിന്റെ മദ്യനയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയം മാറ്റത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ വിമർശനവുമായി CSI സഭ. മദ്യനയത്തിലെ KCBC മാറ്റം സംശയകരമെന്ന് CSI സഭ ഡെപ്യൂട്ടി മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ പറഞ്ഞു. സുധീരന്റെ കൂടെ കൂടി വല്ല ലാഭം പറ്റാൻ കൂടി ഒരു പിന്മാറിയെങ്കിൽ അത് സങ്കടകരമാണ്. സുധീരൻ ഉപയോഗിച്ച ആശയത്തോടാ ചോദിച്ച ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ആശയത്തോടാ. എല്ലാ ബിഷപ്പുമാരും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. തീവ്രമായി പറഞ്ഞവരൊക്കെ ഇന്ന് മൗനം ദീക്ഷിക്കുന്നു, ഞാനും സംശയിക്കുന്നു. എനിക്ക് അതിൽ കൂടെ പറയാനൊക്കെ ഒത്തില്ല, കാരണം എനിക്ക് സംശയമാണ്. കാരണം ഇത്ര ജ്വലിച്ചു നിന്നവരെല്ലാം ഇപ്പം വലിയ ആത്മീയരായി വർജിക്കണമെന്ന് വർജിക്കണമെന്നുള്ള പണ്ട് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഇവിടെ വർജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളോടുള്ള നിലപാടുകളാണ് ഈ രാജ്യത്ത് ആവശ്യം. കാണാതായ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരുടെ മൃതദേഹങ്ങൾ ജാവ കടലിടുക്കിൽ കണ്ടെത്തി. മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കപ്പലിൽ എത്തിച്ചു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. വിമാനം അവസാനമായി റഡാറിൽ പതിഞ്ഞതിന്റെ തൊട്ടടുത്ത് 10 കിലോമീറ്ററിനകത്താണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ജാവ കടലിന് മുകളിൽ വെച്ച് വിമാനം തകർന്നു വീണിരിക്കാമെന്ന ഇന്തോനേഷ്യൻ സർക്കാരിന്റെ നിഗമനം ശരിവയ്ക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. പിഞ്ചുകുഞ്ഞിനെ നായ കടിച്ചു കീറി. അഹമ്മദാബാദിലാണ് ദാരുണ സംഭവം. രക്ഷിക്കാൻ ശ്രമിച്ച 10 വയസ്സുകാരനായ സഹോദരന് ഗുരുതരമായി പരിക്കേറ്റു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അഹമ്മദാബാദിലെ ഒരു പാർക്കിൽ വിശ്രമിക്കുകയായിരുന്നു അമ്മയും രണ്ടു മക്കളും. കളിക്കിടെ മറിഞ്ഞു വീണ 1 വയസ്സുകാരന് നേരെ നായ ചാടിയെത്തുകയായിരുന്നു. വീടുകളിൽ വളർത്തുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട നായയാണ് കുഞ്ഞിനെ ആക്രമിക്കാനായി ചാടിയെടുത്തത്. തന്റെ കുഞ്ഞനുജനെ രക്ഷിക്കാൻ തത്സമയം കാഷിഷ് ദനാനി എന്ന 10 വയസ്സുകാരൻ ഓടിയെത്തുകയായിരുന്നു. എടുത്തുകൊണ്ടോടിയ കുഞ്ഞിനെ പിന്തുടർന്ന നായ കുഞ്ഞിനെ കടിച്ചു വലിച്ചു. ഒരു വേള കാഷിഷ് ദനാനിയുടെ കയ്യിൽ നിന്ന് വഴുതി വീണ കുഞ്ഞിനെ വന്യതയോടെ നായ വലിച്ചിഴയ്ക്കുന്നതും കാണാം. കുഞ്ഞിനെ രക്ഷിക്കാനായി ഈ മൂത്ത സഹോദരനും അമ്മയും പാർക്കിലാകെ ചുറ്റിയടിച്ചു. ഒടുവിൽ CCTV ദൃശ്യങ്ങൾ കണ്ട് പാർക്ക് അധികൃതർ ഓടിയെത്തി കുഞ്ഞിനെ രക്ഷിച്ചു. കുഞ്ഞനുജനേൽക്കേണ്ട ഭൂരിഭാഗം കടിയും ഏറ്റെടുത്ത കാഷിഷ് ദനാനിക്ക് നല്ല പരുക്കേറ്റിട്ടുണ്ട്. മാംസമാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന നായകൾ മനുഷ്യനെ ആക്രമിക്കുന്നത് അഹമ്മദാബാദിലടക്കം ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഇപ്പോൾ നിത്യസംഭവമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി വി ന്യൂസ്. കൊച്ചിയിലെ കേരള ട്രേഡ് സെന്റർ അഴിമതിയിലെ ഉന്നതതല അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ്. IG MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. അനധികൃത നിർമ്മാണമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന കേരള ട്രേഡ് സെന്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. വിദേശ വ്യവസായികളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നികുതി ഇളവുകൾ നേടിയെടുക്കുകയും ചെയ്ത കേരള ട്രേഡ് സെന്റർ പദ്ധതി ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ്. കോടികൾ മുടക്കിയ നിക്ഷേപകർക്ക് സ്ഥലം കൈമാറാനോ രജിസ്ട്രേഷൻ നടത്താനോ ചേംബർ ഓഫ് കൊമേഴ്സ് തയ്യാറായിട്ടില്ല. അനധികൃത നിർമ്മാണമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞതും പീപ്പിൾ TV വാർത്ത പുറത്തുവിട്ടതും. തൊട്ടുപിന്നാലെയാണ് സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് IG MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടത്. കെട്ടിട നിർമ്മാണത്തിലെ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് പരാതി നൽകിയവരിൽ നിന്നും വഞ്ചിതരായ നിക്ഷേപകരിൽ നിന്നും അന്വേഷണ സംഘം ആദ്യം മൊഴിയെടുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടരന്വേഷണം. കെട്ടിടത്തിനു വേണ്ടി 10 കോടി രൂപ മാത്രമാണ് പിരിച്ചതെന്നായിരുന്നു KCCI ചെയർമാൻ മാത്യു കുരുവിത്രത്തിന്റെ വാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളും അതിനിടെ പുറത്തുവന്നു. KCCIയുടെ കൈവശമുള്ള കണക്കനുസരിച്ച് തന്നെ 30 കോടിയോളം രൂപ കെട്ടിട നിർമ്മാണത്തിനായി പിരിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലും അപ്പുറമാണ് യഥാർത്ഥ കണക്കെന്ന് നിക്ഷേപകർ പറയുന്നു. ആദർശ് ഫ്ളാറ്റ് തട്ടിപ്പിന് സമാനമായ വൻ സാമ്പത്തിക തട്ടിപ്പാണ് ഇതോടെ പുറത്തുവരുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊച്ചി നഗരത്തെ നീലിമയുടെ നിറച്ചാർത്തണിയിക്കുന്ന വൺ കൊച്ചി വൺ കളർ പദ്ധതിക്ക് ഫോർട്ട് കൊച്ചിയിൽ തുടക്കമായി. നഗരസഭ ആവിഷ്കരിച്ച പദ്ധതി നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭയുടെ മിഷൻ ക്ലീൻ കൊച്ചി പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് വൺ കൊച്ചി വൺ കളർ പദ്ധതി നടപ്പാക്കുന്നത്.
അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയെ കടൽവർണമായ നീലനിറത്താൽ ഒന്നിപ്പിക്കലും നഗരത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കലുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഫോർട്ട് കൊച്ചി ഞാലിപ്പറമ്പിൽ തുടക്കമിട്ട വൺ കൊച്ചി വൺ കളർ പദ്ധതി മതിലിൽ ഇളം നീല പെയിന്റ് അടിച്ച് നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഞാനിന്ന് രാവിലെ അറിയാതെയാണ് ഈ ഷർട്ടിട്ട്, ഇതിനകത്ത് യാതൊരു ദുരുദ്ദേശവും ഇല്ല. പക്ഷേ എന്തോ അങ്ങനെ അതിൻ്റെ ഒരു സന്മനസ്സായിരിക്കും ഇതിൻ്റെ മുന്നിലും ഈ മുമ്പിലും പിന്നിലും ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു സന്മനസ്സുകൊണ്ടും ഞാനും ഒരു വളരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയോട് അല്ലെങ്കിൽ ഈ ആശയത്തോട് ചേരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നത്. അതുകൊണ്ട് നമുക്കിനെയൊക്കെ എല്ലാവരെയും നീലനിറത്തിൽ കാണാം. നീലനിറത്തിൽ മതിലുകൾ മാത്രം മതി, നല്ല വെളുത്ത, നല്ല സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല നിഷ്കളങ്കമായ മുഖത്തോടുകൂടി എല്ലാവരും ഇരിക്കട്ടെ. മേയർ ടോണി ചമ്മണി അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ കെ വി തോമസ് എം പി, എം എൽ എ മാർ എന്നിവർ പങ്കെടുത്തു. നഗരത്തിലെ പൊതു ഇടങ്ങളിലും മതിലുകളിലും ഇളം നീല പെയിന്റ് അടിച്ച് ഒരേ നിറത്തിന്റെ പരിധിയിൽ കൊണ്ടുവരലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. ഒരു കിലോമീറ്ററിന് 3 ലക്ഷം രൂപയാണ് ചിലവ്. ഞാലിപ്പറമ്പിൽ തുടക്കമിട്ട പദ്ധതി നഗരത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ആമിർ ഖാന്റെ പി കെ സിനിമയെ പിന്തുണച്ച് ശ്രേയാംസ് കുമാർ എം എൽ എ രംഗത്ത്. സിനിമയ്ക്കെതിരായി ഉയരുന്ന വിമർശനങ്ങളും അക്രമവും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയ്ക്ക് ഉദാഹരണമാണെന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞു. സിനിമ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാത്തവരാണ് സിനിമയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ക്ഷമയോടെയുള്ള ആസ്വാദനം ആവശ്യമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രേയാംസ് കുമാർ വ്യക്തമാക്കും. പ്രമുഖ പത്രപ്രവർത്തകൻ ബി ജി വർഗീസ് അന്തരിച്ചു. ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ് മുൻ പത്രാധിപരാണ്. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ എന്താണ്? സുരരാജ്, കേരളത്തിൽ നിന്നും ഡൽഹിയിലെത്തി മാധ്യമ പ്രവർത്തനം നടത്തി ഏറ്റവും പ്രമുഖരായ വ്യക്തികളിൽ ഒരാളാണ് ബി ജി വർഗീസ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെയും ഇന്ത്യൻ എക്സ്പ്രസിന്റെയും പത്രാധിപരായിരുന്നിട്ടുണ്ട് അദ്ദേഹം. 1966 മുതൽ 69 വരെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അവരുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു ബി ജി വർഗീസ്. അല്പം മുമ്പാണ് ഡൽഹിയിലെ വസതിയിൽ അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണ് മരണം. എന്തായാലും കേരളത്തിന്റെയും മലയാളികളുടെയും വിശ്വസ്ത ദില്ലിയിൽ ആ മേഖലയിൽ ഉയർത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ബി ജി വർഗീസ്. ഇന്ദിരാഗാന്ധിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരിക്കെ തന്നെ അവരുടെ അടിയന്തരാവസ്ഥ ഏറെ വിമർശിച്ചും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. ഈ അവസാന കാലം വരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്ന പോലും പ്രത്യേക താല്പര്യം എടുത്തിരുന്നു ബി ജി വർഗീസ്. സംഘപരിവാർ സംഘടനകൾക്കെതിരെ വളരെ ശക്തമായി തന്റെ തുലിക ചലിപ്പിച്ച ഒരു പത്രാധിപരാണ് ബി ജി വർഗീസ്. അത് അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നത്. 1977 മാവേലിക്കരയിലെ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹം ഡൽഹിയിലെ മലയാള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ മേഖലയ്ക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. നാളെ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് സംബന്ധിച്ച് മക്കൾ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇവിടെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണമടഞ്ഞത്. ശരി, സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ശബരിമല വാർത്തകൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5:30 തുറന്നു. വരും ദിവസങ്ങളിലെ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പമ്പയിലും ശരണപാതയിലും സന്നിധാനത്തും ഒരുക്കിയിട്ടുള്ളത്. അരവണ വിതരണത്തിൽ നിയന്ത്രണം ഉണ്ടാകില്ലെന്നും കരുതൽ ശേഖരം വർദ്ധിപ്പിച്ചതായും ദേവസ്വം അധികൃതർ അറിയിച്ചു. എൺപത്തിരണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദ പതാക ഉയർത്തിയതോടെ 3 ദിവസം നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കമായി. സമ്മേളനം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ മധു കൈതപ്രത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൈതപ്രത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മുംബൈ ഭീകരാക്രമണ കേസിൽ തടങ്കലിൽ കഴിയുന്ന തീവ്രവാദി സാഖിബുർ റഹ്മാൻ ലഖ്വിയുടെ തടങ്കൽ പാകിസ്ഥാൻ നീട്ടി. ലഖ്വിക്ക് ജാമ്യം നൽകിയതിനെതിരായ ഇന്ത്യയുടെ കടുത്ത പ്രതിഷേധം കണക്കിലെടുത്താണ് നടപടി. ലഖ്വിക്ക് ജാമ്യം നൽകിയ കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ഇന്നലെയാണ് ശരിവച്ചത്.